ഒട്ടുമിക്ക ആളുകളെയും കൊറിയൻ മൂവി ആരാധകരാക്കിയ ഒരു ചിത്രം. 2003 പുറത്തിറങ്ങിയ ഓൾഡ് ബോയ് എന്ന കൊറിയൻ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കെമിസ്ട്രി ലെവലിൽ വന്ന ചിത്രത്തിൻ്റെ ആകെ ദൈർഘ്യം 120 മിനിറ്റാണ്. ശരിക്കും ഓൾഡ് ബോയ് എന്ന സിനിമ ഗ്യാരോൺ സുജി എഴുതിയ ഓൾഡ് ബോയ് എന്ന ജാപ്പനീസ് കോമിക്കിൽ നിന്നുള്ള ഇൻസ്പയറാണ്. പാർക്ക് ചാൻവുക്ക് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കൊറിയൻ സിനിമകളിൽ മികച്ച 10 ചിത്രങ്ങൾ എടുത്താൽ തന്നെ ഓൾഡ് ബോയുടെ തട്ട് താണു തന്നെ ഇരിക്കും. അത്തരത്തിൽ ലോക ശ്രദ്ധയാകർഷിച്ച മറ്റൊരു കൊറിയൻ മിസ്റ്ററി അക്കാലഘട്ടത്തിൽ തന്നെ വളരെ വിരളമായിരുന്നു. മദ്യപിച്ച് പോലീസ് കസ്റ്റഡിയിലായ നായകനിലൂടെയാണ് ചിത്രം തുടങ്ങുന്നത്. തെയ്സു എന്നാണ് അയാളുടെ പേര്. അയാളുടെ കുഞ്ഞുമകളുടെ പിറന്നാളാണ്. കയ്യിൽ അവൾക്കൊരു സമ്മാനവുമുണ്ട്, പഞ്ഞിക്കെട്ട് പോലെ മനോഹരമായ മാലാക ചിറവുള്ള ഒരു ഉടുപ്പ്. തൻ്റെ സുഹൃത്തിനൊപ്പം ജാമ്യത്തിലിറങ്ങിയ തേയ്സു നേരം ഒരുപാട് വൈകിയതിനാൽ ഒരു ഫോൺ ബൂത്തിൽ കയറി വീട്ടിലേക്ക് വിളിച്ച് ഉടനെ എത്തും എന്ന് പറയുന്നു. പിറന്നാളാശംസകൾ നേരാൻ നായകൻ്റെ കയ്യിൽ നിന്നും സുഹൃത്ത് ഫോൺ വാങ്ങി. ആശംസകൾ നേർന്നതിന് ശേഷം ഫോൺ നായകന് കൈമാറാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ അവിടെ കാണുന്നില്ല. ആരോ അയാളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. പിന്നീട് ഒരു ഹോട്ടൽ റൂമിൽ 15 വർഷത്തോളം ബന്ദിയാക്കിയിടുന്നു. ഇക്കാലയളവിൽ പുറം ലോകവുമായി അയാൾ ബന്ധപ്പെട്ടത് തൻ്റെ റൂമിലെ ടെലിവിഷനിലൂടെയായിരുന്നു. അങ്ങനെ നീണ്ട 15 വർഷത്തെ മാനസിക പീഡനങ്ങൾക്ക് ശേഷം അയാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് തുറന്നുവിടുന്നു. തന്നെ ആര് എന്തിന് ബന്ദിയാക്കി എന്നുള്ള അന്വേഷണവും അയാളുടെ പ്രതികാരവുമാണ് പിന്നീട് സിനിമ പറയുന്നത്. പക്ഷേ നായകൻ്റെ കണ്ടെത്തലുകൾ എത്തിക്കുന്നത് അയാളുടെ തന്നെ ഭൂതകാലത്തിലേക്കാണ്. ആക്ഷൻ സീക്വൻസുകൾക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ നല്ല രീതിയിലുള്ള വയലൻസ് രംഗങ്ങളും ഉണ്ട്. മികച്ച മേക്കിങ്ങും മനോഹരമായ ഫ്രെയിമുകളും മനസ്സിനെ തളർത്തുന്ന പശ്ചാത്തല സംഗീതവും ചിത്രത്തിൻ്റെ ആസ്വാദനത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. നായകനായി എത്തുന്ന ചോയ് മിൻസുക്കിൻ്റെയും വില്ലൻ വേഷം ചെയ്യുന്ന യുജിടെയുടെയും പ്രകടനങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗങ്ങളിലെ ചോയ് മിൻസുക്കിൻ്റെ പ്രകടനം വളരെയധികം മികച്ചു നിന്നു. സമാനമായ കൊറിയൻ ചിത്രങ്ങൾ പിന്നീട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ലോകമൊട്ടാകെയുള്ള സിനിമാ പ്രേമികളുടെ ഇടയിൽ ഒരു കൾട്ട് ക്ലാസിക്കായി ഓൾഡ് ബോയ് ഇന്നും നിലനിൽക്കുന്നു. കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന നമുക്ക് ഒരുപക്ഷെ ഇതിലെ കഥയും കഥാഗതിയും നമ്മുടെ യുക്തിക്ക് നിരക്കാതെ വരും. അതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകനും ഒരുപോലെ ഈ ചിത്രം ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. അഡൾട്ട് കണ്ടന്റുകളും വയലൻസും നിറഞ്ഞ സിനിമയായതിനാൽ 18 വയസ്സ് തികയാത്തവരും ദുർബല ഹൃദയരും ചിത്രം കാണാതെ ഇരിക്കുക. ചിത്രം ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ നിന്നും ചിത്രം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പെഗാസസ് ക്രിയേറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും നല്ല നല്ല റിവ്യൂസുകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു ഫ്രം പെഗാസസ് ക്രിയേറ്റ്സ്.